സമകാലിക വാർത്തകളുടെ വിശദീകരണങ്ങൾ അറിയുവാൻ അവയുടെ ഉള്ളടക്കേറി പരിശോധിക്കുന്ന മലയാളി വാർത്ത ഇൻസൈഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീണ്ടും സന്ദീപ് വാര്യർ രംഗത്ത് വന്നിരിക്കുകയാണ്. 15%, അതൊരു ചെറിയ സംഖ്യയല്ല എന്നോർക്കണം. ഓർത്താൽ നല്ലത് എന്ന് തന്നെയാണ് സന്ദീപ് വാര്യർ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. തൂക്കുപാലത്ത് BJP SDPI പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തിനിടെ BJP സംസ്ഥാന സെക്രട്ടറി AK നസീറിന് മർദ്ദനമേറ്റിരുന്നു. BJP ഉടുമ്പൻചോല നിയോജക മണ്ഡലം കമ്മിറ്റി പൗരത്വ നിയമ ഭേദഗതിയെ അനുകൂലിച്ച് നടത്തിയ ജനജാഗ്രത സദസ്സിനിടെ കഴിഞ്ഞ ദിവസമായിരുന്നു സംഘർഷമുണ്ടായത്. തൂക്കുപാലം നുറുൽ ഹുദ ജുമാ മസ്ജിദിൽ നിസ്കാരത്തിനു ശേഷം പുറത്തിറങ്ങിയ നസീറിനെ SDPI പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ നമസ്കാരം നിർവഹിച്ച AK നസീറാണോ അതോ നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയ അദ്ദേഹത്തെ ചവിട്ടി വീഴ്ത്തിയ മത തീവ്രവാദികളാണോ ഈമാനുള്ള മുസൽമാൻ? പ്രതിഷേധിക്കാനും സമരം ചെയ്യാനും എല്ലാവർക്കും അവകാശമുണ്ട്. അതുപോലെ തന്നെ ഈ നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കാൻ നസീറിനും ജനാധിപത്യപരമായ അവകാശമുണ്ട് എന്നത് മറക്കരുതെന്നാണ് ഫേസ്ബുക്ക് കുറിപ്പ്. സമരം ചെയ്യുന്നവരിലെ യഥാർത്ഥ വിശ്വാസികളോട് ഒരു കാര്യമേ പറയാനുള്ളൂ. ഇത്തരത്തിലുള്ള ശാരീരിക ആക്രമണങ്ങൾ വാസ്തവത്തിൽ നിങ്ങളുടെ പ്രതിഷേധത്തെ ദുർബലപ്പെടുത്തുകയേ ഉള്ളൂ. സംവാദത്തിന് പോലും തയ്യാറാകാത്ത നിങ്ങളുടെ വാതിലുകൾ കൊട്ടിയടച്ച് ഇരിക്കുമ്പോൾ ഒറ്റപ്പെടുന്നത് ഗൃഹസമ്പർക്കം നടത്തുന്ന ഞങ്ങളല്ല, വാതിലുകൾ കൊട്ടിയടച്ച നിങ്ങൾ തന്നെയാണ്. നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കുന്നവരെ സാമൂഹികമായും സാമ്പത്തികമായും ഊരിവിലക്കാൻ വേണ്ടി ഉയരുന്ന ആക്രോശങ്ങൾ കേരളത്തെ ഭിന്നിപ്പിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഏതൊരു പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടാകും എന്നത് ലോകനീതിയാണ്. അതാണ് നമ്മളെ വാസ്തവത്തിൽ ഭയപ്പെടുത്തേണ്ടത്. നമ്മുടെ നാട് ആർജിച്ചെടുത്ത സൗഹൃദങ്ങൾ മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ സമരം എത്തണമെന്ന് മത തീവ്രവാദ സംഘടനകൾക്ക് താല്പര്യമുണ്ട്. അവരുടെ താല്പര്യത്തിന് എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന പ്രവർത്തനമാണ് CPM കോൺഗ്രസും ചെയ്യുന്നത്. മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത രീതിയിൽ കേരളത്തിൽ ഈ സമരം അത് തുടങ്ങിയവരുടെ കൈവിട്ടു പോയിരിക്കുന്നു. കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങളെ ഊരിവിലക്കാനുള്ള മത തീവ്രവാദികളുടെ ആഹ്വാനത്തോട് സംസ്ഥാന സർക്കാരും CPM കോൺഗ്രസും സ്വീകരിക്കുന്ന നിസ്സംഗ നിലപാട് അപകടകരം. BJP അനുഭാവമുള്ളവരെ ഊരുവിലക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 15% ജനങ്ങളെ ഊരുവിലക്കുക എന്നുള്ളതാണ് അർത്ഥം. അതൊരു ചെറിയ സംഖ്യയല്ല എന്നോർക്കണം. ഓർത്താൽ നന്ന് എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സന്ദീപ് വാര്യർ വീണ്ടും ഓർമ്മിപ്പിച്ചിരിക്കുന്നത്.